ചാറ്റ് ജി പി ടി. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വേർഡ് ആയിരിക്കും ചാറ്റ് ജി പി ടി. എന്താണ് ചാറ്റ് ജി പി ടി? ചിലർ പറയുന്നു ഇതാണ് ഭാവി, ചിലർ പറയുന്നു ഇതാണ് ഇനി വരാൻ പോകുന്ന ഭാവി, ചിലർ പറയുന്നു ഇത് ഗൂഗിളിനെ കടത്തിവെട്ടും, ചിലർ പറയുന്നു ഇത് മനുഷ്യന്റെ ജോലികളെയും മനുഷ്യനുമായി ജോലി ചെയ്യും, മനുഷ്യനെ കൊണ്ട് ജോലി എടുപ്പിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഈ എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ എന്താണ് ചാറ്റ് ജി പി ടി, ആരാണ് ഇത് കൊണ്ടുവന്നത്? സോ ഇത് കൊണ്ടുവന്നത് വെച്ചാൽ നമ്മൾ ആലി2 എന്നൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ വളരെയധികം തരംഗം സൃഷ്ടിച്ച ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അതായത് നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫോണിൽ നിന്ന് ചാടുന്ന ഒരു കുതിര എന്ന് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു ഇമേജ് അവർ ഉണ്ടാക്കി തരും. അതായത് നിങ്ങൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ആ ഒരു ഇമേജ് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് ഓപ്പൺ എഐയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്, അവരുടെ പുതിയ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ചാറ്റ് ജി പി ടി. വന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ഒരു ചാറ്റ് ജി പി ടിക്ക് മില്യൺസ് ഓഫ് യൂസേഴ്സിനെ കിട്ടുകയും പല കമ്പനികളും ബില്യൺ കണക്കിനാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചാറ്റ് ജി പി ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ നിങ്ങൾ പേര് കേട്ടപ്പോൾ തന്നെ ചാറ്റ്, നിങ്ങൾ നിങ്ങളൊരു സുഹൃത്തിനോട് എങ്ങനെയാണ് ചാറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിനോടും. നിങ്ങൾ ലൈക്ക് നിങ്ങൾ ഗൂഗിളിൽ ഇപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ലോഡ് ആർട്ടിക്കിൾസും ഒരു ലോഡ് വെബ്സൈറ്റും അങ്ങനെ പലതായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കാര്യം അവിടെ ചോദിച്ചോ ആ ഒരു ചോദിച്ച കാര്യം മനസ്സിലാക്കി അത് നേരെ അതിനുള്ള ആൻസർ അത് തന്നെ ഉണ്ടാക്കി നമുക്ക് തരും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചോദ്യം ഇത് മനസ്സിലാക്കും, എന്നിട്ട് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റാസ് ഇത് ആക്സസ് ചെയ്യും. പിന്നെ നടക്കുന്നതാണ് മെഷീൻ ലേണിംഗ്. ഈ വഴി ഇത് ഈ ഒരു ഘടകത്തെ, അതായത് നമ്മൾ എന്താണോ ചോദിച്ചത് അതിന് ഈ ഒരു എഐക്ക് എന്താണോ മനസ്സിലായത് അതിനെപ്പറ്റി നല്ല രീതിയിൽ ഇത് പഠിച്ച് അതിൽ നിന്ന് പുതിയൊരു ഉത്തരം ഉണ്ടാക്കിയിട്ടാണ് നമുക്കിത് തരുന്നത്. അല്ലാതെ ഒരു ആർട്ടിക്കിളിൽ പോയി, അതായത് നിങ്ങൾ ജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾക്കൊരു വെബ്സൈറ്റ് കിട്ടി, ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് തരികയല്ല, ഈ ഒരു എഐ മനസ്സിലാക്കി അതിന് മനസ്സിലായ ഉത്തരം മറ്റൊരു രീതിയിൽ നമുക്ക് അടിപൊളി അവതരിപ്പിച്ചു തരികയാണ് ചാറ്റ് ജി പി ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയ ഒരു കോൺവെർസേഷൻ ആണ്. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്തു, അപ്പോൾ മഴ എപ്പോൾ പെയ്യും എന്ന് ചോദിച്ചു, അപ്പോൾ എന്തെങ്കിലും ഉത്തരം തരും. ഇത് ഇതിനു മുമ്പ് വന്നിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ വേറെന്തെങ്കിലും പറഞ്ഞു തരും. ഇൻ കേസ് നിങ്ങൾ എവിടെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചാറ്റ് ജി പി ടി ലൈക്ക് ഒരു കോൺവെർസേഷൻ പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് മനസ്സിലാകും ഇത് മുന്നത്തെ കാര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ആൻസേഴ്സ് തരുന്നത്. ജസ്റ്റ് സെർച്ചിങ് മാത്രമല്ല, ഇതിലൂടെ നമുക്ക് ഒരു ലെറ്റർ ഫോർമാറ്റ്, CV ഫോർമാറ്റ്, കോഡിങ് അങ്ങനെ ഒരുപാട് ആർട്ടിക്കിൾസ് റൈറ്റിങ് ഇതൊക്കെ നമുക്ക് ഈ ചാറ്റ് ജി പി ടി കൊണ്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് ചില ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ചില ചെറിയ പ്രോഗ്രാമേഴ്സും അതുപോലെ ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ജോലി നഷ്ടപ്പെടാൻ, ഭാവിയിൽ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. കാരണം പലരും ഈ ചാറ്റ് ജി പി ടിയെ കൂടുതലായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടേക്ക് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഈ ആളെ വെക്കുന്നതിന് പകരം ജസ്റ്റ് ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് പലരുടെയും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഇനി AI മനുഷ്യനെ ഒരു നാശത്തിലേക്ക് നയിക്കുമോ എന്നുള്ള പല സംശയങ്ങളും നമുക്കിടയിലുണ്ട്. സോ അതിന് വളരെ കൃത്യമായൊരു ഉത്തരം ഇതുവരെയും ആർക്കും തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വിദഗ്ധർ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും AI മനുഷ്യനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പക്ഷെ AIകൾക്ക് AI സൃഷ്ടിക്കാൻ കഴിയും. എക്സാമ്പിൾ, ഒരു AIക്ക് മറ്റൊരു AI സൃഷ്ടിക്കാനുള്ള പ്രോഗ്രാമിംഗ് സെൻസോ കാര്യങ്ങളുണ്ട്, പക്ഷേ അവിടെ ഒരു ഹ്യൂമൻ പ്രസൻസ് വേണം. അല്ല എന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ വഴിയോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എറർ വഴിയോ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനിയുള്ള കാര്യം ഇത് ഗൂഗിളിനൊരു വെല്ലുവിളിയാകുമോ എന്നാണ്. ഗൂഗിളിനൊരു വെല്ലുവിളിയാകുമോ? ഗൂഗിൾ വർക്ക് ചെയ്യുന്നൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതി, അതായത് സെർച്ച് എഞ്ചിൻ ആയിട്ടാണ് ഗൂഗിൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഗൂഗിൾ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ ഉള്ള പോലെ തന്നെയാണുള്ളത്. കാരണം ഗൂഗിളിനകത്തും ഇതേപോലൊരു AI ഓൾറെഡി ഉണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അതിന് ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം കറക്റ്റ് ഒരു ആൻസറും അവിടെ തരുന്നുണ്ട്. ആ ഒരു AI ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഗൂഗിളിലും ഇതേപോലെ ഒരു സംഭവം നിലനിർത്താൻ കഴിയും എന്നുള്ളത് ഷുവറായ കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചാറ്റ് ജി പി ടിയെ കുറിച്ചുള്ള ചെറിയൊരു അവതരണം തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ അറിവുകൾക്കും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഈ ചാനൽ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.